Beginner YouTuber ആണെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകളാണ്. അതായത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഫാസ്റ്റ് ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെംപ്ലേറ്റ് ഒരു രീതിയുണ്ട്. ആ രീതി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലേക്കാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാ ബിഗിനർ യൂട്യൂബേഴ്സിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ ക്ലിപ്പുകൾ, അതുപോലെ തന്നെ ഓഡിയോകൾ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, ഇമേജ്, വീഡിയോ, ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഫോൾഡറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലോ പെട്ടെന്ന് തന്നെ അതിനെ ഓർഗനൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിലും അതിലൊരു ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നമുക്ക് റെസൊല്യൂഷൻസ് ലഭിക്കുന്നതാണ്, അതായത് റേഷ്യോസ് ലഭിക്കുന്നതാണ്. നമ്മൾ യൂട്യൂബ് വീഡിയോ ആയ കാരണം തന്നെ 16:9 സെലക്ട് ചെയ്യാണ്. ഇതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ക്ലിപ്പിനെ, അതായത് വീഡിയോ റെക്കോർഡ് ചെയ്ത ആ ക്ലിപ്പിനെ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ മീഡിയ എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് അതുപോലെ തന്നെ വീഡിയോയുടെ ലെയർ കാണാൻ പറ്റും, അല്ല വീഡിയോയുടെ ഫോൾഡർ കാണാൻ സാധിക്കും. ഈ വീഡിയോയുടെ ഫോൾഡറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാണ്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യണം. ഇത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതായത് മുകളിൽ കാണുന്ന ഇങ്ങനെ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഈ വീഡിയോ ഫയലിൻ്റെ നെയിമും അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തത് ക്യാമറ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ MVI MOV എന്നുള്ള ആ ഫോർമാറ്റിലാണ് ഇത് റെക്കോർഡായിരിക്കുന്നത്. അതുപോലെ തന്നെ ഫയൽ സൈസ് കാണിക്കും, ഡ്യൂറേഷൻ കാണിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രെയിം പെർ സെക്കൻഡ് കാണിക്കും. ഇത്തരത്തിൽ നിങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണെങ്കിലും ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണെങ്കിലും ഇത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന ആ റെസൊല്യൂഷനിലും ഫോർമാറ്റിലും തന്നെയാണോ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ കട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ വീഡിയോ ക്ലിപ്പിനെ കട്ട് കൊടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്, എല്ലാ ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. ഇതിലാണ് നമുക്ക് ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷനിലാണെങ്കിലും മറ്റ് സോഫ്റ്റ്വെയറിലാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ വീഡിയോ ക്ലിപ്പിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനിൽ ഈ സിസേഴ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. ഈ എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മളൊന്ന് സൂം ചെയ്യുക. ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓഡിയോയുടെയും നമ്മൾ എവിടെയാണോ സംസാരിച്ച് തുടങ്ങുന്നത് ആ ഓഡിയോ ഇതിൻ്റെ അടിയിലായിട്ട് ലഭിക്കുന്നതാണ്. ഈ ഓഡിയോ കണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഇതുപോലെ നമുക്ക് ഓഡിയോ എവിടെ അവസാനിക്കുന്ന അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ തന്നെ പ്ലേ ചെയ്തിട്ടും നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. പ്ലേ ചെയ്താൽ തന്നെ എവിടെയാണ് നമ്മൾ നിർത്തുന്നത് എന്നുള്ളത് നമുക്കിതുപോലെ സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. അതായത് ഓഡിയോയുടെ വേവ് ലെങ്ത്ത് അനുസരിച്ച് നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് നമുക്ക് വീണ്ടും കട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും നമ്മളൊരു യൂട്യൂബ് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫയൽ നെയിമിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ട് ബാക്കിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഈ പ്രൊജക്റ്റിന് നമ്മളൊരു ഫയൽ നെയിം കൊടുക്കണം. അതായത് നമ്മൾ ഏത് കീവേഡിലാണോ ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മുടെ വീഡിയോ ഏത് കീവേഡിലാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ കീവേഡിന് നമ്മൾ ഫയൽ നെയിമായിട്ട് എന്തായാലും കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലായാലും നമ്മൾ ഫയൽ നെയിമായിട്ട് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനിലാണെങ്കിൽ തൊട്ട് ബാക്കിലോട്ട് പോവുക. അതിനുശേഷം ഈ പ്രൊജക്റ്റിനെ കണ്ടെത്തുക. കണ്ടെത്തിയതിന് ശേഷം ഇവിടെ ഈ അൺടൈറ്റിൽ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏതാണോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോയുടെ വീഡിയോ എഡിറ്റിംഗ് എന്നാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഇങ്ങനെ ഏത് കീവേഡിലാണോ ടാർഗറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ കീവേഡ് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള ഈ കീവേഡിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ റോ ഫയൽ നെയിമായിട്ട് യൂട്യൂബിലും, അതായത് യൂട്യൂബ് വീഡിയോ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം നിങ്ങൾക്ക് വ്യൂസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് നിങ്ങൾ ഏത് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഒരു ബിഗിനറായ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആദ്യം തന്നെ അറിയേണ്ടത് ലെയറുകളെ കുറിച്ചാണ്. അതായത് ഇത് കാണുന്ന, അതായത് ഈ ഫസ്റ്റ് മെയിൻ ലെയർ കാണുന്നത് ഇതിനെ വീഡിയോ ലെയർ എന്ന് പറയുന്നത്, ഇതിനെ ഫസ്റ്റ് ലെയർ എന്നും ഈ സെക്കൻഡ് കാണുന്നതിനെ ഓഡിയോ ലെയർ എന്നാണ് പറയുന്നത്. അതിനെ സെക്കൻഡ് ലെയർ ആയിട്ടും കണക്കാക്കാം. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ലെയറുകളിൽ തന്നെ സെക്കൻഡ് ലെയറുകൾ ഉണ്ടാക്കാം. അതുപോലെ ഓഡിയോയിലും സെക്കൻഡ് ലെയറുകൾ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ലെയർ എന്നുള്ള ഓപ്ഷനിൽ എടുത്തതിന് ശേഷം മീഡിയ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റു വീഡിയോകൾ, അതായത് ഒരു വീഡിയോയുടെ മുകളിൽ ഓവർലെയറി ആയിട്ട് അടുത്ത വീഡിയോനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ അടുത്ത വീഡിയോനെ ഓവർലെയറി ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. വേണ്ടി അടുത്ത വീഡിയോ സെലക്ട് ചെയ്യുക, ഇതുപോലെ സൂമായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ സൂമായിട്ട് വരുന്നതിനെ നമുക്ക് ക്രോപ്പ് ചെയ്യാം, സൈഡിലേക്ക് വെക്കാം. അതുപോലെ തന്നെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് വീഡിയോയും ഒരുമിച്ച് പ്ലേ ആവുന്നത് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഇതിന് ട്രാൻസാക്ഷൻ കൊടുക്കാനും ഇതിന് കട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഇതിന് എഫക്ട്സ് കൊടുക്കാനൊക്കെ സാധിക്കും. ഇത് നമുക്ക് വഴിയെ പറയാം. അതിനുശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഓഡിയോ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ, അതായത് ഓഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഈ ഓഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുകയാണ്, ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇതൊരു തേർഡ് ലെയർ ആയിട്ട്, അതായത് ഓഡിയോയിൽ സെക്കൻഡ് ലെയർ ആയിട്ട് വരികയാണ്. ഇതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഈ ലെയറിനെ, അതായത് നോട്ട് ഫോർ നത്തിങ് എന്നുള്ള ഈ ഓഡിയോ ലെയറിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ഓൺ ചെയ്യണം. അതിനുശേഷം ലൂപ്പ് എന്നുള്ളത് ഓൺ ചെയ്യണം. അതിന് എക്സ്ട്രാക്ട് ടു എൻഡ്, അതായത് ഈ പ്രോജക്റ്റിൻ്റെ അവസാനം വരെ ആക്കിയത് നേരെ മറിച്ച് എക്സ്ട്രാക്ട് ടു എൻഡ് എന്നുള്ളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കട്ട് പീസ് എത്രയുണ്ടോ, അതായത് ഈ മ്യൂസിക് എത്രയുണ്ടോ അത്ര വരെ ഉണ്ടാവുള്ളൂ. എക്സ്ട്രാക്ട് എൻഡ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഞാനിത് ത്രൂ ഔട്ട് ഈ വീഡിയോയുടെ അവസാനം വരെ ഈ മ്യൂസിക് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മ്യൂസിക് കൂടുതലായിട്ട് കേൾക്കുന്നത് കാണാൻ സാധിക്കും. അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടുതലായിട്ട് ഉള്ള സമയത്തൊക്കെ നമ്മൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ടിനെ ലൈറ്റായിട്ട് കേൾപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ, അതായത് ഈ മ്യൂസിക് എന്നുള്ള ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ സ്പീക്കറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ കാണുന്ന ഓപ്ഷനെ കുറച്ച് കൊടുക്കുക. അതായത് ഒരു 90ക്ക് താഴെ വയ്ക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ലൈറ്റായിട്ട് കേൾക്കും. അതുപോലെ തന്നെ നമ്മുടെ വോയിസ് കേൾക്കുന്നത് ഈ സെക്കൻഡ് ലെയറിലാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലെയറിൽ നിന്ന് വോയിസ് കറക്റ്റായിട്ട് കേൾക്കുന്നതും കാണാൻ സാധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഇമേജ് ആഡ് ചെയ്യാനോ എലമെൻറ്റ് ആഡ് ചെയ്യാനോ അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ തന്നെ ലെയർ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഒരു ഇമേജ് ലെയറിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി മീഡിയ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഇതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഇമേജിനെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തമ്പനെയിലിനെ ആഡ് ചെയ്യാം. ഇങ്ങനെ തമ്പനെയിലിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനെ നമുക്ക് ഇമേജായിട്ട് ആഡ് ചെയ്യുന്നു എന്ന് പറയാം. അതിനുശേഷം ഒരു എലമെൻറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ, അതായത് നമുക്ക് സബ്സ്ക്രൈബർ ബട്ടനോ അത്തരത്തിലുള്ള എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ബാക്ക് ഡിലീറ്റ് ചെയ്തിട്ടുള്ള PNG ഫയലുകളുണ്ടല്ലോ, അത്തരത്തിലുള്ള PNG ഫയലുകളെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ഗ്രീൻ സ്ക്രീൻ എലമെൻറ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള എലമെൻറ്റുകളെ ആഡ് ചെയ്യുക. അതിനുശേഷം ഇത് ഗ്രീൻ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലെയറിനെ, അതായത് ഈ ഒരു എലമെൻറ്റ് ലെയറിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്രോമ കീ എന്നുള്ള ഈ ഓപ്ഷനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് എനേബിൾ എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം, ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലേക്കൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാം. അതായത് ഇങ്ങനെ സെലക്ട് ചെയ്ത് സൈഡിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബർ ബട്ടനൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം, അതായത് മെയിൻ ലെയറിൽ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ സ്പ്ലിറ്റ് കൊടുക്കുക. സ്പ്ലിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ മെയിൻ ലെയറിലുള്ള ഇവിടുന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഈ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇത്തരത്തിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ കളറുകൾ ഇവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ, ടെക്സ്റ്റിനുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനും ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫിൽറ്ററുകൾ ആഡ് ചെയ്യണം, സൂം ആഡ് ചെയ്യണം, അത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതായത് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അതായത് നമുക്ക് ഒരു ഫിൽറ്റർ ആഡ് ചെയ്യണം, ഒരു ക്ലിപ്പിനെ മാത്രം നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ക്ലിപ്പിനെ ഫിൽറ്റർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്ലിപ്പിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കളർ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കളർ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഫിൽറ്ററൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ല ഡെപ്ത്തുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ ആ കളർ ഫിൽറ്ററുകളൊക്കെ നമുക്ക് നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ വിൻറ്റേജ് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടിയിൽ വിൻറ്റേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് HD എഫക്ട്സുകളൊക്കെ വരും. അതുപോലെ തന്നെ ആ ഒരു ക്ലിപ്പിനെ തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യണം അല്ലെങ്കിൽ സൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സൂം കൊടുക്കാൻ സാധിക്കും, അതായത് സൂം കട്ട് കൊടുക്കാൻ സാധിക്കും. ഇതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ്, അതായത് ടെക്സ്റ്റ് ആഡ് ചെയ്ത് ട്രാൻസാക്ഷൻ ആഡ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിലൊരു വീഡിയോയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ ഇവിടെ നിന്ന് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ടൈമിംഗ് വളരെ കുറച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് റെസൊല്യൂഷൻസ് നോക്കാൻ പ്രത്യേകിച്ച് ഇവിടെ ഷെയർ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ടിൻ്റെ ഓപ്ഷൻ ലഭിക്കും. അതിൽ 1080pയിലും അതുപോലെ തന്നെ 720 പിക്സലിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യത്തെ ആ ഫയൽ നെയിമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഫയൽ നെയിം നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ കൊടുക്കാൻ എല്ലാവരും ഓർക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.